ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ കിച്ചണിലും അതുപോലെ തന്നെ വാഷ് ബേസിൻ കോമൺ വാഷ് ബേസിൻ അങ്ങനെയുള്ള ഏരിയകളിൽ ബാത്റൂമുള്ള ഏരിയകളിൽ നമുക്ക് ഒരു സെപ്റ്റിക്കിൻ്റെ സ്മെല്ല് അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇത് ഇതെന്തുകൊണ്ട് വരുന്നു എന്നുള്ളതും ഇത് എന്തുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇത് കിച്ചണിൻ്റെ സിങ്കാണ് കൊടുത്തിരിക്കുന്നത് കിച്ചണിൻ്റെ സിങ്കിൽ മൂന്ന് ടാപ്പാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് സാധാ പച്ച വെള്ളം ടാങ്കിൽ നിന്ന് വരുന്ന പിന്നെ കിണറിൽ നിന്നുള്ള വെള്ളം വരുന്നത് പിന്നെ ചൂടുവെള്ളം പിന്നെ തുളച്ചിട്ടിരിക്കും അതാണ് സിങ്കിൻ്റെ വേസ്റ്റ് ആണ് അത് ഉളച്ചിട്ടിരിക്കുന്നത് അത് നമ്മൾ ഡയറക്റ്റായിട്ട് ഈ സിങ്കിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ കണക്റ്റ് ചെയ്യുന്നു ഇത് സിങ്ക് കണക്ട് ചെയ്യുന്നതിനുമുള്ള വീഡിയോ ആണ് അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത് കാരണം ഒരു സിങ്ക് കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കതിൽ നിന്നും സ്പെല്ലും കാര്യങ്ങളും ലീക്ക് കാര്യങ്ങളും ഒഴിവാക്കാൻ പറ്റൂ പിന്നെ നമ്മൾ സിങ്ക് ഉറപ്പിക്കുന്ന സമയത്ത് ആ സിങ്കിൻ്റെ കോർണറിലോ എം സിയിലോ അല്ലെങ്കിൽ ഹാർഡ് മെറ്റീരിയലിൽ ടൈറ്റ് ചെയ്യണം കാരണം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വെള്ളം ആ സൈഡിലൂടെ ഗ്രാനേറ്റ സൈഡിലൂടെ ലീക്ക് ആവുക ായിരിക്കും ഇത് സിങ്കിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ കൊടുത്തിരിക്കുന്ന പൈപ്പ് ലൈൻ കാര്യങ്ങളാണ് കാണാൻ സാധിക്കുക മൂന്ന് ടാപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അത് മൂന്ന് ടാപ്പിൻ്റെ കൊടുത്തിരിക്കുന്നത് ചൂടുവെള്ളം പച്ചവെള്ളം വരുന്നത് പിന്നെ കിണറില വെള്ളം അങ്ങനെ മൂന്ന് ടൈപ്പ് വെള്ളമാണ് നമ്മൾ മൂന്ന് ടാപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും കണ്ടോ സിംഗിൻ്റെ വേസ്റ്റ് നമ്മൾ ഇത് ഞാൻ ആ പറഞ്ഞിരിക്കുന്നത് ടാപ്പിൻ്റെ ഓരോ സെക്ഷനാണ് ഇതാണ് പച്ചവെള്ളം കയറിയിരിക്കുന്നത് രണ്ടാമത്തെ ഇത് വരുന്നത് സിങ്ങിൻ്റെ പിന്നെ ഇത് വരുന്നത് നമുക്ക് സിംഗിൻ്റെ വേസ്റ്റാണ് വരുന്നത് സിങ്ങിൻ്റെ വേസ്റ്റ് ലൈൻ കൊടുക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കണ്ടോ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ടീ ഇട്ടതിന് ശേഷം സിങ്കിലേക്ക് പോകുന്നതിന് അകത്തേക്ക് കയറിയതിന് ശേഷം ടീ ഇട്ടതിന് ശേഷം രണ്ട് ഫോർ ടി ഫൈ താഴേക്ക് ഇട്ടിരിക്കുന്നു ശേഷം മുകളിലേക്ക് ഒരു എയർ കൗളാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഫോർട്ടി ഫൈവ് ആങ്കിളിൽ തന്നെ വെള്ളം സ്പ്രെഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും ബെൻ ഒരിക്കലും എൽബോ കാര്യങ്ങളോ ഒന്നും ഇടാതിരിക്കുക പിന്നെ ഈ കൊടുത്തിരിക്കുന്ന എയറിൻ്റെ സിസ്റ്റമാണ് ഇതാണ് വളരെ അത്യാവശ്യം അതായത് സിംഗിലേക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് എയർ പോകണം എയർ പോയാൽ മാത്രമേ സിംഗിൽ നിന്ന് വരുന്ന വെള്ളം വളരെ സ്മൂത്തായിട്ട് ബ്ലോക്ക് ഇല്ലാതെ താഴേക്ക് പോകുന്നുള്ളൂ പോകുന്നതിൻ്റെ കൂട്ടത്തി കൂടെ തന്നെ ആ എയർ വലിച്ച് താഴേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എയർ ഗ്യാപ്പ് കൊടുക്കുന്നത് പിന്നെ അത് കൂടാതെ തന്നെ സ്മെല്ല് അതായത് കുഴിയിൽ നമ്മളിത് കണക്ട് ചെയ്യുന്ന കുഴിയിലേക്കായിരിക്കും ഈ കുഴിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ Det var det. ചോറ് അംശം കാര്യങ്ങളെല്ലാം വരുന്ന വേസ്റ്റ് ചീഞ്ഞിട്ട് വളരെ ബാഡ് സ്മെല്ലുണ്ടാവും ആ ബാഡ് സ്മെല്ല് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത് ഈ അല്ലെങ്കിൽ നമ്മൾ ഈ എയർ കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിച്ചാൽ കുഴിയിലെ വേസ്റ്റ് ചീഞ്ഞതിന് ശേഷം നമ്മുടെ ഈ വരുന്ന സ്മെല്ല് നേരെ പൈപ്പിലൂടെ വന്നിട്ട് സിങ്കിൻ്റെ മുകളിലേക്ക് വരുന്നു എവിടെയാണോ ഫ്രീ ആയിട്ട് കിടക്കുന്ന ആ ഏരിയകളിലേക്ക് വരുന്നു അപ്പോൾ ഇതാണ് വരുന്നതിൻ്റെ മെയിൻ കാരണം ആ ബാഡ് സ്മെല്ല് സിങ്കിൻ്റെ അകത്തും വാഷ് ബേസിനൊക്കെ കൊടുത്തിരിക്കും വാഷ് പേസിലേക്കും ലിങ്കായിട്ട് വരുന്നു അപ്പോൾ നമ്മൾ ഈ എയറ് കൊടുക്കുന്നത് കൊണ്ട് റിലീസ് റിലീസ് റിലീസായിക്കൊണ്ട് ും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാഷ് ബേസിൻ്റെ അകത്തേക്കോ സിങ്കിൻ്റെ അകത്തേക്കോ ഒരിക്കലും സ്മെല്ല് അനുഭവപ്പെടുകയില്ല അതുമാത്രമല്ല നമ്മൾ ഒഴിക്കുന്ന വെള്ളം വളരെ സ്മൂത്തായിട്ട് പുറത്തേക്ക് പോകുന്നതിനും വളരെ ഉപകാരപ്രദമാണ് അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് സിംഗിൽ വരുന്ന ബ്ലോക്ക് ഈ ബ്ലോക്ക് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും സിംഗിലൂടെ വരുന്ന വെള്ളം വളരെ സ്മൂത്തായിട്ട് പോകുന്നതിന് എൽബോ ഡോർ എൽബോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക ടീ തന്നെ ഉപയോഗിക്കുക ഈ ടീ തന്നെ ഉപയോഗിച്ചിട്ട് ഏറ് പൊക്കി കൊടുക്കുക അതിന് ശേഷം നേരെ എൽബോ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക കാരണം എൽബോ ഫോർട്ടി ഫൈവ് ആംഗിളല്ല തൊണ്ണൂറ് ഡിഗ്രി ആയതുകൊണ്ട് അത് ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട് ഇത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയതുകൊണ്ട് വരുന്ന വെള്ളം അതേ ഒഴുക്കിൽ തന്നെ ബെൻറ്റിൻ്റെ അതേ എഫക്റ്റ് തന്നെ നേരെ പുറത്തേക്ക് കിട്ടുന്നു അപ്പോൾ ഈ ബ്ലോക്ക് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും അതായത് എൽബോ കാര്യങ്ങളൊക്കെ കൊടുത്തു ബ്ലോക്ക് ആവാനുള്ള ചാൻസ് വേസ്റ്റ് അതിൽ എൽബം മാക്സിമം കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ബെൻഡ് ഷോർട്ട് ബെൻഡ് ഫോർട്ടിഫൈവ് ഇങ്ങനെയുള്ള ആംഗിളുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ പിന്നെ അത് മാത്രമല്ല നേരത്തെ പറഞ്ഞു ആ വെള്ളം പോകുന്നതിൻ്റെ അതുപോലെ ഫോഴ്സിൽ തന്നെ അതേ ഫോഴ്സിൽ തന്നെ നമുക്ക് ഏറും റിലീസായാൽ മാത്രമേ വെള്ളം വളരെ സ്മൂത്തായിട്ട് പോകുന്നുള്ളൂ നിങ്ങൾ സിംപിളായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ടാങ്കിൽ കൊടുക്കുന്ന ഏർ മുകളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത്രയും ഫോഴ്സിൽ വെള്ളം താഴേക്ക് വരുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ സിംഗിൽ ഉപയോഗിക്കുന്ന വെള്ളം താഴെ മഴയ്ക്ക് പോകുന്നുവെങ്കിൽ കുഴിയിൽ നിന്നും അല്ലെങ്കിൽ എയർ ടൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും വെള്ളം പോകില്ല വെള്ളം വരുന്നതിനനുസരിച്ചിട്ട് എയർ പുറത്തേക്ക് തള്ളിപ്പോയാൽ മാത്രമേ എയർ സ്മൂത്തായിട്ട് പോകുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമുക്ക് വാഷ് പേസിന് സിങ്കിന് ബാത്റൂമിൽ നിന്ന് നിന്ന് വരുന്ന ട്രാപ്പിൽ നിന്ന് വരുന്നതിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് എയറുകൾ ഇതുപോലെ തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ ഏറ് കാര്യങ്ങൾ റിലീസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനവും നമുക്ക് ബാഡ് സ്മെല്ല് വീടിൻ്റെ അകത്തേക്കും ബാത്റൂമിൻ്റെ അകത്തേക്കും സിങ്കിലും വരാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത് പിന്നെ അതുപോലെ തന്നെ ഇതുവ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ